കേരള ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട് വളരെ കോമണായ ഒരു സംശയമാണ് ബിൽഡിംഗ് റൂഫിന് എത്ര പ്രൊജക്ഷൻ കൊടുക്കാം, സൺഷെയ്ഡ് അല്ലെങ്കിൽ ബാൽക്കണി ചുമരിൽ നിന്നും എത്ര പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഇത്തരം പ്രൊജക്ഷൻസ് നിങ്ങൾ കൊടുക്കുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അഥവാ നിങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്നും അടുത്ത പ്ലോട്ടിലേക്കുള്ള ദൂരം അനുസരിച്ചിരിക്കും. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 0.6 മീറ്ററിന് താഴെയാണെങ്കിൽ ആ ഭാഗത്ത് ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കൈവശമുള്ള പ്ലോട്ട് 3 സെൻറ്റിന് മുകളിലാണെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 0.6 മീറ്ററിനും 1 മീറ്ററിനും ഇടയിലാണെങ്കിൽ ആ ഭാഗത്ത് വാതിലുകളോ ജനാലകളോ നൽകാൻ പാടുള്ളതല്ല. പക്ഷേ തറയിൽ നിന്നും 2.1 മീറ്റർ ഹൈറ്റിന് മുകളിൽ വെന്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. 0.3 മീറ്റർ സൺഷെയ്ഡ് നൽകാം. ഇനി നിങ്ങളുടെ കൈവശമുള്ള പ്ലോട്ട് 3 സെൻറ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 0.6 മീറ്റർ ആണെങ്കിലും ആ ഭാഗത്ത് വാതിലുകളും ജനാലകളും നൽകാം. സൺഷെയ്ഡ് റൂഫ് ബാൽക്കണി പ്രൊജക്ഷൻസ് 0.3 മീറ്റർ നൽകാം. സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 1 മീറ്ററിനും 1.5 മീറ്ററിനും ഇടയിലാണെങ്കിൽ 0.6 മീറ്റർ പ്രൊജക്ഷൻസ് നൽകാവുന്നതാണ്. സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 1.5 മീറ്ററിന് മുകളിലാണെങ്കിൽ 0.75 മീറ്റർ പ്രൊജക്ഷൻ നൽകാം. കേരള ബിൽഡിംഗ് റൂളിൽ പ്രതിപാദിച്ചിട്ടുള്ള സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിന് മുകളിലാണ് നിങ്ങൾ നൽകുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എങ്കിൽ അതിനനുസരിച്ച് റൂഫ് സൺഷെയ്ഡ് ബാൽക്കണി പ്രൊജക്ഷൻസ് നീട്ടി നൽകാവുന്നതാണ്. കേരള ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.